പ്രിയപ്പെട്ടവരെ, അബുദാബി എയർപോർട്ടിൽ യമനിലെ ഹൗത്തികളുടെ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ ചർച്ചയാണ് അമേരിക്കയുടെയും പാശ്ചാത്യരുടെയും പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച്. കാരണം യു എയിൽ ഇമാറാത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അതായത് തന്ത്രപ്രധാന മേഖലകളിലെല്ലാം അമേരിക്കയുടെ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. നമുക്കറിയാം, ഈ അടുത്തായി $23 ബില്യൺ അമേരിക്കയും പാശ്ചാത്യരുമായി യു എ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഭീമമായൊരു സംഖ്യയ്ക്ക് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആയുധം വാങ്ങി അമേരിക്കയുടെ താഡ് എന്ന് പറയുന്ന ഏറ്റവും ന്യൂതനമായിട്ടുള്ള പ്രതിരോധ സംവിധാനം യു എയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് അബുദാബിയിൽ എന്തായാലും അതുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളൊരു തലങ്ങളിൽ എന്തുകൊണ്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായി? നമുക്കറിയാം, ഹൂത്തികൾ ഈ അടുത്തായി ഉപയോഗിക്കുന്ന ദീർഘദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രോണാണ് സമ്മാദ് 3 എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1800 കിലോമീറ്ററുകൾ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. ഈ ഡ്രോണുകൾ ആധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഡ്രോണുകൾ, നമുക്കറിയാം, സൗദി അറേബ്യയിലെ അറാംകോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എണ്ണ കമ്പനി, ഈ എണ്ണ കമ്പനിയുടെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളിൽ ഒരൊറ്റ രാത്രിയിൽ ശക്തമായ ആക്രമണമുണ്ടായി. അതും ഇതേ സമ്മാദ് 3 എന്ന് പറയുന്ന ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും, പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നത് വളരെ വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. പക്ഷേ അവിടെയും ഒരു നിലക്കും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, റഡാറുകൾക്ക് ഈ സമ്മാദ് എന്ന് പറയുന്ന ഈ ഡ്രോണുകളെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വലിയ ചർച്ച വരുന്നത്, എന്തുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഊത്തികളെന്ന് പറയുന്ന ചെറിയ ഒരു വിഭാഗത്തിൻ്റെ, ഒരു ഗോത്രവർഗത്തിൻ്റെ സംവിധാനങ്ങൾ പോലും തടുക്കാൻ സാധ്യമല്ലേ എന്ന ഒരു ചോദ്യം ഉയരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ, ചാനലുകളിലൊക്കെ വലിയൊരു ചർച്ചയാണ്. ഇസ്രയേലും ഗസയുമായി ഫലസ്തീനുമായിട്ടുണ്ടായിരുന്ന ആക്രമണങ്ങളിലും യുദ്ധത്തിലും ഇതേ ചർച്ച ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ കുറിച്ച്, അതുപോലെ അയൺ ഭീമിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ വിശകലനം തന്നെ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ അന്ന് അതേ ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. അതായത് ഗസ എന്ന് പറയുന്ന ഫലസ്തീനിലെ വളരെ ദുർബലരായ ഒരു ശക്തി, ആ ശക്തിക്ക് മുന്നിൽ വലിയ വലിയ സംവിധാനങ്ങളും വലിയ ടെക്നോളജികളും ഉപയോഗിച്ച് ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ നോക്കുകുത്തിയായി എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അവിടെ പൂർണ്ണമായും നോക്കുകുത്തിയായി എന്നല്ല, പക്ഷേ അതിനെപ്പോലും മറികടക്കാൻ ഇവരുടെ ഈ ചെറിയ മിസൈലുകൾക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ്. മാത്രവുമല്ല, ഇനി യു എ യെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താഡ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തന്നെയും ഈ ഹൗത്തികൾ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്നത് വളരെ ചെലവ് ചുരുങ്ങിയ ഡ്രോണുകളാണ്. അതേസമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട പ്രതിരോധ സംവിധാനങ്ങളാകട്ടെ, അതിന് 500,000 അല്ലെങ്കിൽ 1 മില്യൺ രൂപ വില വരുന്ന തരത്തിലുള്ള മിസൈലുകളാണ്. നമ്മൾ മുമ്പ് ഓർമ്മപ്പെടുത്തിയിരുന്നു, അയൺ ഡോം ഉപയോഗിക്കുന്നത് താമിർ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. ഈ മിസൈലിന് തന്നെ $80,000 അല്ലെങ്കിൽ $90,000 ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ $300, $400, $500 മാത്രം വരുന്ന ചെറിയ മിസൈലുകളെ പ്രതിരോധിച്ച് ഇത്തരം $80,000 വില വരുന്ന മിസൈല് കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് യുക്തിസഹമല്ല എന്ന് നമുക്കറിയാം. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു ചർച്ച ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെയും പാശ്ചാത്യരുടെയും പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഹൂത്തികളുടെ ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഏതായിരുന്നാലും പുതിയ ലോകത്തെ നേരിടാൻ അമേരിക്കയ്ക്കും അതുപോലെ യൂറോപ്പിനുമാണെങ്കിൽ പുതിയ ടെക്നോളജികളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. 1960കൾക്ക് ശേഷം അല്ലെങ്കിൽ 1950കൾക്ക് ശേഷമുള്ള അവരുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അന്ന് അവകാശപ്പെട്ട ആയുധങ്ങൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളോ ടെക്നോളജികളോ അല്ലെങ്കിൽ തീവ്രവാദികൾ പോലും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളോട് നേരിടാൻ സാധ്യമാകുമോ എന്ന ചോദ്യം ഏതായാലും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്.